അത് നോക്കുമ്പോൾ അതിസുന്ദരിയായിട്ടൊരു 10 വയസ്സുകാരി കുട്ടി. ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഉള്ള കണ്ണുകൾ പിന്നെ ബ്രൈറ്റായിട്ട് നിൽക്കുക. അപ്പോൾ അവരൊന്ന് അർത്ഥഗർഭമായിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഓ ഷായത് നൈമിലേഖ കിട്ടില്ല. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ 13,000-14,000 അടി മോൾ ഹൈറ്റുള്ള പർവ്വതത്തിലേക്ക്, കരിങ്കൽ പർവ്വതമാണ്, അതിലേക്ക് കയറണമെങ്കിൽ 9,999 സ്റ്റെപ്പ് കയറണം. ഈ ആദി കൈലാസം എന്ന എൻ്റെ 3rd ബുക്കില് ഞാനൊരു മേടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ തൃശ്ശൂരുണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് അവരുടെ ഫോട്ടോയിൽ കൊടുത്തത് ഒരു പക്ഷേ വായനക്കാർ ഓർക്കുന്നുണ്ടാവും. കാരണം കണങ്കാല് വരെ നീണ്ടു കിടക്കുന്ന മുടിയാണ് അവരുടെ ചെറുപ്പത്തിൽ. ആ ഫോട്ടോയാണ് എനിക്ക് അവർ തന്നത്. അപ്പോൾ അവരുടെ ഗുരു ആരായിരുന്നു എന്നുള്ള സംഭാഷണത്തിൽ, അവരുടെ ഗുരു ആയിരുന്നത് ഡോക്ടർ ബാലമുരളീകൃഷ്ണയാണ്. ഇത് അദ്ദേഹം ഇപ്പം നമ്മുടെ ഒപ്പമില്ല. ഈ ബാലമുരളീകൃഷ്ണ ആണ് ഇങ്ങോരുടെ ഇവരുടെ ഈ മേടത്തിൻ്റെ ഗുരു. അപ്പോൾ ഇവിടുത്തെ തൃശ്ശൂരത്തെ പ്രോപ്പർട്ടി ഒക്കെ ഡിസ്പോസ് ചെയ്ത് അവർ മകളുടെ കൂടെ നാസിക്കിലേക്ക് പോയി. പിന്നീടുള്ള ഹിമാലയ യാത്രകളിൽ പോണ വഴിക്കൊക്കെ ഞാൻ നാസിക്കിലിറങ്ങും. എന്നിട്ട് ഈ മേടത്തിനെ കണ്ട്, അപ്പോൾ അന്ന് അവർക്ക് 88, 89 ഒക്കെ ഇയേഴ്സായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവർ പറഞ്ഞു, ഡോക്ടർ ബാലമുരളീകൃഷ്ണ ഒരു പ്രോഗ്രാമിന് പൂനെയിൽ വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ, ഐ മീൻ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളവരായിട്ട് ഒന്ന് അദ്ദേഹമായിട്ട് മീറ്റ് ചെയ്യാം. ശരിക്കും ഐ വാസ് റാദർ സർപ്രൈസ്ഡ്. കാരണം സംഗീതത്തിൻ്റെ അങ്ങേ തല കണ്ട അപൂർവം വ്യക്തികളുള്ള ഒരാളാണ് ഡോക്ടർ ബാലമുരളീകൃഷ്ണ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുണ്ട്. അന്ന് ഈ മാഡം സുവർണ മാഡം, അതാണ് അവരുടെ പേര്. അന്ന് അവരും അവരുടെ സെർവൻറ്റും മാത്രമേ ഉള്ളൂ അവരുടെ റെസിഡൻസിൽ. ഇത് പാണ്ഡവ ഹിൽസിൻ്റെ അടിവാരത്താണ്. അതിമനോഹരമായൊരു വില്ലേജാണത്. അങ്ങനെ ആ സുവർണ മുഹൂർത്തം വന്നു. ഒരു നിയർലി ഒരു 1.5-2 മണിക്കൂറോളം ഞങ്ങൾ തമ്മിൽ, ഒരു ഞങ്ങൾ 3 പേരും കൂടി. അപ്പോൾ എങ്ങനെയാണ് ഈ സംഗീതത്തിലേക്ക് വന്നേ അങ്ങേരെന്നുള്ളത്, ഇതേക്കുറിച്ച് അദ്ദേഹം ഏതോ ചില ഇംഗ്ലീഷ് പത്രങ്ങൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ മലയാളത്തിലൊന്നും അത് വായിച്ചതായിട്ടുള്ള ഓർമ്മയില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇദ്ദേഹം 5 വയസ്സൊക്കെയുള്ള കാലത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. പിന്നെ അച്ഛൻ 2nd കല്യാണം കഴിച്ചു. അച്ഛനൊരു മില്ലിൽ കണക്കെഴുത്തുകാരനായിരുന്നു. ഒരു റിമോട്ട് ഏരിയയാണ് ആന്ധ്രാപ്രദേശിൻ്റെ. പിന്നെ താഴെ ഈ 2nd അമ്മയ്ക്ക് മക്കൾക്ക് ഉണ്ടായി കഴിഞ്ഞോട് കൂടി ഈ കുട്ടിയെ ശ്രദ്ധിക്കാതെയായി. അച്ഛനെന്ന് വെച്ചാൽ കാരത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി 9 മണിക്കാവും വരും. അപ്പോൾ ഈ സ്ത്രീ ഇവർക്ക് ഭക്ഷണം, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കില്ല, സ്കൂളിലും വിട്ടില്ല. അങ്ങനെ അപ്പോൾ ആ തൊട്ടടുത്തൊരു ഹനുമാൻ കോവിലുണ്ട്. അപ്പോൾ പകൽ മുഴുവൻ അവിടെ ചെന്നിരുന്ന് സമയം നിൽക്കും. കാരണം വീട്ടിൽ നിന്ന ശകാരം, അടി, അങ്ങനെയൊക്കെ അസഹ്യമായ രീതിയായപ്പോൾ അവിടെ ചെന്നിരുന്ന് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ ഈ ഹനുമാൻ കോവിലിലെ തീർത്ഥാടകർ എല്ലാം ഒക്കെ വരുമ്പോൾ കടല പുഴുങ്ങിയത്, പഴം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ച് പോവും. കുരങ്ങന്മാർക്ക് അവിടെ നിറയെ കുരങ്ങന്മാരുണ്ട്. വിശപ്പ് സഹി കേട്ടപ്പോൾ അവസാനം എന്ത് ചെയ്തു, ഈ കുരങ്ങന്മാരെ ആക്രമിക്കുന്നുള്ള പേടിയൊക്കെ ഉണ്ട് എങ്കിലും ഈ ഹനുമാൻ്റെ കാൽക്കിൽ സമർപ്പിച്ച കടലയും പയറും പഴമൊക്കെ ഈ കുട്ടി തിന്നു തുടങ്ങി.
അങ്ങനെ ഈ കുരങ്ങന്മാർ പിന്നീട് വലിയ ചങ്ങാതിത്വത്തിലായി. അപ്പോൾ ഭക്ഷണം കിട്ടും, വൈകുന്നേരം വീട്ടിൽ വന്ന് കിടന്നു തുടങ്ങും. അച്ഛൻ 9 മണിക്ക് വന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം കൊടുത്തില്ല, അതില്ല, ഒക്കെ ഉണ്ടെന്ന് പറയും ഈ ചെറിയ വലിയ ചെറിയമ്മ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് ഈ സ്കൂളിൽ പോക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം പോകണം, ബുദ്ധിമുട്ടാണ്, എങ്കിലും സ്കൂളിൽ പോകുന്നുണ്ടെന്നാണ് ഈ ചെറിയമ്മ കളവ് പറയാം. എന്തായാലും 8-9 വയസ്സുള്ള സമയത്ത് ഇദ്ദേഹത്തിന് പനി പിടിച്ചു, അത് പിന്നീട് ടൈഫോയിഡായിട്ട് മാറി. അപ്പോൾ ഈ പനി പിടിച്ച വിവരമൊന്നും ഈ അച്ഛനോട് പറയാതെ ഇത് പനിച്ച് തുള്ളി ബോധം കെട്ടുള്ള അവസ്ഥയിലായി. അങ്ങനെ ഹി വാസ് സിങ്കിങ് ആക്ച്വലി. ഈ സമയത്താണ് ഇദ്ദേഹം പറയുന്ന സംഭവം ഉണ്ടായത്. അന്ന് രാത്രി ഒരു എപ്പോഴോ സമയത്ത് അഭൗമമായ തേജസ്സോട് കൂടിയിട്ട് ഒരു രൂപം ഈ റൂമിൽ നിൽക്കണം ഇദ്ദേഹത്തിൻ്റെ അടുത്ത്. അത് ഹനുമാൻ്റെ രൂപമാണ്, ഹനുമാൻ സ്വാമിയുടെ. കുട്ടിയുടെ അടുത്ത് കുനിഞ്ഞു നിന്ന് ആ മഞ്ഞപ്പട്ടുകൊണ്ട് ദേഹാസകലം ഒഴിയും. ഇതൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അതിനുശേഷം കുട്ടി വിളിച്ചാകുമ്പോൾ നേരത്തെ സാധാരണ എണീക്കുന്ന മാതിരി എണീറ്റു, പനിയില്ല, ഒന്നുമില്ല, എന്നത്തെ വേഗം അമ്പലത്തിലേക്ക് നടന്നു. അവിടെ ചെന്ന് അപ്പോൾ ഇങ്ങനെയും കണ്ട രൂപം അങ്ങനെ അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ട്. അത് കാരണം അവിടെ ചെന്ന് ഭജനരിക്കലൊന്നും ഒന്നും അതിനു മുമ്പ് അറിയില്ല, അവിടെ ചെന്നിരുന്നു ഭജന ഇരുന്നു. അപ്പോൾ ഒരു മന്ത്രം ഉപദേശിച്ചതായിട്ട് അദ്ദേഹത്തിന് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതും ചൊല്ലി ഇങ്ങനെ ഇരിക്കും അവിടെ. പിന്നെ അത്യാവശ്യം കടലയും പയറ് പുഴുങ്ങിയതും ഒക്കെ തിന്ന് സന്ധ്യയാകുമ്പോൾ പോരും. ആ അതുമാതിരി ഒരു ദിവസം വീണ്ടും വന്നു. വീണ്ടും വന്ന് അന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ 64 രാഗങ്ങളും ഈ കുട്ടിയെ കുട്ടിക്ക് ഓതി കൊടുത്തു ഇടത്തെ ചെവിയിൽ. പിറ്റേ ദിവസം കാലത്ത് നോർമലായിട്ട് അദ്ദേഹം കോവിലിന് പോകുന്നു. അദ്ദേഹത്തിന് ഈ രാഗങ്ങൾ മുഴുവനും ബൈ ഹാർട്ടാണ്. അത് ചൊല്ലിത്തുടങ്ങി, കീർത്തനങ്ങൾ പിന്നീട് പഠിച്ചു. ആ സമയത്ത് നവരാത്രിയുടെ സമയമായിപ്പോൾ ഇവിടെ ചെറിയ രീതിയിലുള്ള സംഗീതം അരങ്ങേറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ കുട്ടി ഇരുന്ന് അരങ്ങേറ്റം നടത്തി എല്ലാം. അപ്പം പൊതുവേ ആ ഏരിയ സംഗീതജ്ഞന്മാരുടെ ഒരു അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ തുടങ്ങിയ ചിദംബരം ആ ഭാഗം, അതുമാതിരി ആന്ധ്രയുടെ ഈ ഭാഗമൊക്കെ സംഗീതത്തിൻ്റെ അവിടുന്നാണ്. പിൽക്കാലത്ത് ശീർക്കാഴി ഗോവിന്ദരാജൻ അങ്ങനെ തുടങ്ങിയ വലിയ വലിയ ഇവരൊക്കെ വന്നത്. ഈ അരങ്ങേറ്റം അതിഗംഭീരമായി എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം നവരാത്രി ആയ കാരണം അടുത്തുള്ള ഗ്രാമങ്ങളിലെ ജമീന്ദാർമാരും ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കൂടി തീരുമാനമെടുത്തു കുട്ടിയെ. അപ്പോൾ എവിടുന്നാ പഠിച്ചത്, എന്താ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി കിടന്ന് ഉത്തരം പറയാതെ നിൽക്കണം. എന്തായാലും ആ കമ്മിറ്റി ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നു. ലേറ്റായെങ്കിലും 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ കൊണ്ട് ചേർക്കുന്നു. സംഗീതം ബേസ് ചെയ്തിട്ടുള്ള പഠനം നടത്തുന്നു. ഇങ്ങനെയാണ് ഡോക്ടർ ബാലമുരളീകൃഷ്ണ പ്രശസ്തിയിലേക്ക് വരുന്നത്. ഇത് വേറെ ആരും പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, 2-3 ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. 1-2 വിദേശ പത്രപ്രവർത്തകർക്കും പിന്നെ ലോക്കലായിട്ടും. ആ ബാലമുരളീകൃഷ്ണയാണ് പിന്നീട് സൗത്ത് ഇന്ത്യൻ സംഗീതത്തിലെ ഒരു പുതിയ അധ്യായം തന്നെ കുറിച്ചത്. അപ്പോൾ ഈയൊരു ഇൻസ്പിറേഷൻ ഈ ദുർവാസാവ് മഹർഷിയുടെ അമ്പലത്തിൽ പോയതും ഈ ദക്ഷിണി സഹോദരന്മാരെ കണ്ട് മുട്ടിയതും, അതിനിടയിൽ ഞാൻ തിരിച്ച് പോരാൻ എൻ്റെ കൂട്ടുകാരെ അന്വേഷിച്ച് അങ്ങനെ വന്ന് മുമ്പ് ഇവരും കൂടെ വന്നു. കാരണം ഞങ്ങളുടെ വണ്ടി അവിടെ ചളിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഇവരതിന് വടം കെട്ടി വലിക്കാനൊക്കെ സഹായിച്ചു. അങ്ങനെ പോരാൻ നേരത്ത് ഞാനൊരു സംഖ്യ
എടുത്ത് ബിരുക്ക് കൊടുത്തു. കൊടുക്കാൻ നോക്കിയപ്പോൾ അവർ രണ്ടുപേരും പിന്നാക്കം മാറി എന്നിട്ട് പറഞ്ഞു, വേണ്ട. അങ്ങ് അവർ പറഞ്ഞ വാക്ക് തന്നെ, അങ്ങ് മഹാനായൊരു സഞ്ചാരിയാണ്, എഴുത്തുകാരനാണ്, ഞങ്ങൾ സംഗീതത്തെ ഉപാസിക്കുന്നവരാണ്, അപ്പോൾ നമ്മൾ രണ്ടുപേരും ലളിത കലകളിൽ വരുന്നു, ഇതാണ് ഈ ഹിമാലയ സമതലങ്ങളിലൂടെ ലളിത കലകളെക്കുറിച്ചുള്ള അനക്സർ അനുബന്ധം എഴുതാനുണ്ടായ സന്ദർഭം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിജയ് യേശുദാസും ബ്രഹ്മാനന്ദൻ്റെ മകനും അതിൻ്റെ സ്ക്രിപ്റ്റ് വിജയ് യേശുദാസിനെ വായിച്ചു കൊടുക്കുകയത്, മറ്റാൾ സ്ക്രിപ്റ്റ് വായിച്ചു, അത് ഡി ടി പി പോലും എടുത്തിട്ടില്ല അന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില അവിസ്മരണീയമായ സംഭവങ്ങൾ ഓരോ യാത്രയിലും ഉണ്ടാകുമ്പോൾ അത് വേറെ പസ്പ സംഗീതത്തെക്കുറിച്ച് എഴുതിയ അനക്സർ നിരവധി പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു, നിരവധി പേര്. പക്ഷെ അവർക്കൊന്നും അറിഞ്ഞുകൂടാ ഇത്തരത്തിലാണ് സംഗീതത്തിൻ്റെ ഉത്ഭവമെന്നും ഇതെങ്ങനെ എവിടുന്ന് വന്നു അതൊന്നും അവരുടെ സിലബസിലില്ല. അപ്പോൾ അതേമാതിരി ഈ യാത്രയുടെ ഇടയിൽ പിന്നീടായ ഒരു അവിസ്മരണീയമായൊരു സംഭവം ഹിമാചൽ പ്രദേശിലെ നൈനാദേവിയുടെ അമ്പലത്തിൽ പോയതാണ്. ഈ നൈനാദേവിയുടെ അമ്പലത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മുകളിലേക്ക് കയറി അങ്ങനെ പോകണം. ഇവിടെ വെച്ചിട്ടുണ്ടായൊരു സംഭവം ശരിക്കും പറഞ്ഞാൽ പിന്നീട് അത് ഹിമാചൽ പ്രദേശിലെ മൊബൈലിൽ കൂടി വൈറലായി. ഇതെന്താ സംഭവം വെച്ചാൽ, ഞങ്ങൾ ഒരു ദിവസം അവിടെ താമസിച്ചു, പിറ്റേ ദിവസം പോരാൻ നേരത്ത് പടികളിറങ്ങി താഴെ ഒരു റെസ്റ്റ് സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഷൂ ഒക്കെ അരിച്ചു വയ്ക്കുക. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഷൂ ധരിക്കുമ്പോൾ എൻ്റെ, അപ്പോൾ ഞാൻ താഴ്ന്ന ഷൂവിൻ്റെ ലേസ് കെട്ടുമ്പോഴാണ് ഒരു പാവാട കണ്ടു താഴെ. അപ്പോൾ ഞാൻ ഒന്ന് ഉയർന്നു കഴിയുമ്പോൾ ഭിക്ഷ ദിജിയേ സാബ് എന്ന് പറഞ്ഞു. അത് നോക്കുമ്പോൾ അതിസുന്ദരിയായിട്ടൊരു 10 വയസ്സുകാരി കുട്ടി, ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഉള്ള കണ്ണുകൾ പിന്നെ ബ്രൈറ്റായിട്ട് നിൽക്കുക. ഞാൻ ഉടനെ എഴുന്നേറ്റു, എഴുന്നേറ്റ് യാന്ത്രികമായിട്ട് എൻ്റെ കൈ പോക്കറ്റിൽ പോയി, ഇതിനെ തന്നെ നോക്കുക, ഞാൻ അവൾ എന്നെ തന്നെ നോക്കുക. അപ്പോൾ ഞാൻ ഈ 100-ൻ്റെ നോട്ട് കണ്ടപ്പോൾ തൊട്ടടുത്തിരുന്ന് ഷൂ ഇടുന്ന എൻ്റെ സഹയാത്രികർ ഭൂപീന്ദർ സിംഗും രൂപ് സിംഗും പറഞ്ഞു, ഏയ് ഇതൊക്കെ ചതിക്കാൻ നടക്കുന്ന കുട്ടികളാണ്, ബിരുക്കതാ പണി, സാബ് കൊടുക്കേണ്ട ഒരു 5 രൂപ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനിത് കൊടുത്തു, അവളത് വാങ്ങിച്ചു. ഇങ്ങനെ ആ ബ്ലൗസിൻ്റെ ഉള്ളിൽ തിരി അടുത്ത വഴിക്ക് ഞാൻ ചോദിച്ചു, ഏക് ഫോട്ടോ ലെ സക്തേ ബേട്ടി, ആ ലിജിയെ. പെട്ടെന്ന് ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തു. ചിലപ്പോൾ ഇത്തരക്കാരെ ഫോട്ടോയിൽ പതിയാറില്ല, അതെനിക്ക് മുമ്പ് അനുഭവമുണ്ട്. ഇത് പതിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി കിട്ടിയിട്ടുണ്ട്. ആ നെക്സ്റ്റ് മിനിറ്റിൽ ഇവള് ഒരു 20 പടിയോളം മുകളിലേക്ക് ചാം ഓടി കയറിയാലേ ഈ പ്രതിഷ്ഠയുടെ അവിടെ എത്തുള്ളൂ. അവൻ ഇത് താഴെ നിന്ന് ഞങ്ങൾ കാണുന്നുണ്ട്, അവൾ ദ്രുതഗതിയിൽ മുകളിലേക്ക് പോകുന്നു. മുകളിലെത്തി പിന്നെ എവിടേക്കാണ് ആ കുട്ടി തിരിഞ്ഞ്, എന്താ തിരിഞ്ഞതെന്ന് ഞങ്ങൾക്ക് 3 ആൾക്കും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെ അലകറി. അവ തിരക്കൊക്കെ ഒഴിഞ്ഞ സമയമായിരുന്നു. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ അങ്ങനെ ഈ ഇരുമ്പഴികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 8 അതിൽ കൂടെ അങ്ങനെ ക്യൂലിക്ക് അങ്ങനെ പോകണം, അവിടെ ഒന്നും ആളില്ല. അപ്പോൾ അവിടെ ഇല്ല. പിന്നെ അവിടെ പ്രസാദ കൗണ്ടറുണ്ട്, അവിടുത്തെ ക്ലർക്ക് ഓഫീസ് സംവിധാനമുണ്ട്, പൂജാരിമാരുടെ ഭക്ഷണം റെസ്റ്റ് സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ കിടന്ന് ഓടണം കണ്ടപ്പോൾ ഞങ്ങളെ യാത്ര അയച്ചാൽ പൂജാരി ആ പ്രധാന പൂജാരി ഒക്കെ വന്ന് ചോദിച്ചു, ക്യാ ദേഖത്തെ എന്താ നോക്കുന്നത് എന്താ പറഞ്ഞ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അവരൊന്ന് അർത്ഥഗർഭമായിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഓ ഷായദ് നൈമിലേഖ കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞല്ല, ഇവിടെ ഉണ്ടാവും, ഇവളിങ്ങോട് കയറിയിട്ടുണ്ട്. ഞങ്ങൾ ആ പ്രസാദ കൗണ്ടറും ഇവരുടെ താമസ സ്ഥലവും ലാട്രിൻ വരെ നോക്കി. പിന്നോ അപ്പം ഞാൻ പൂജാരിയോട് പറഞ്ഞു, പൂജാമുറിയിൽ മറ്റേ ശ്രീകോവിലേക്ക് കയറിയിട്ടുണ്ടോ ഒന്ന് നോക്കുമോ പൂജാരി പറഞ്ഞു, സാധ്യതയില്ല, ഞാൻ ഇപ്പോൾ എന്നെ പൂജ കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ. അയാൾ കയറി നോക്കി, എന്നോട് ആ പടിയുടെ അറ്റം വരെ കയറി നോക്കിയോളാൻ പറഞ്ഞു, ഇല്ല. അപ്പോഴാണ് ഇവരതിൻ്റെ ചരിത്രം പറഞ്ഞത്. കഞ്ചിക്ക ബാലിക എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. ഇവർ ഈ ദേവിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് വ്രതം നോറ്റ് ഈ തീർത്ഥാടകരിൽ നിന്ന് കിട്ടുന്ന പണം ഭണ്ഡാരത്തിൽ കൊണ്ടിടുക,
ധനവിവര പണി. അതങ്ങനെ ചിലർ 12 ദിവസം, ചിലർ 1 മാസം, എന്തെങ്കിലും ആവശ്യം ഒക്കെ വരുമ്പോഴാണ് അത്. പക്ഷേ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ചരിത്രം. പക്ഷേ പിന്നീട് ഇതൊരു ബിസിനസ്സായിപ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇത് നിർത്തി. കാരണം തീർത്ഥാടകരെ ഇന്ന് ചൂഷണം ചെയ്ത് പണം മേടിക്കുക, ഇപ്പം കുറച്ച് പെണ്ണരത്തിലുണ്ട്, ബാക്കി ഒരു മുക്കുക, പിന്നെ അത് തീർത്ഥാടക പെണ്ണ് കുട്ടികളെ കൊണ്ടുവരുന്നൊരു മാഫിയ സംഘം ഇതേറ്റെടുത്തു. ഭയങ്കര പ്രശ്നമായി. അങ്ങനെ അവസാനം ഇത് നിരോധിച്ചു ദേവസ്വം. ഇപ്പോൾ ഈ ദീപാവലിക്ക് മുമ്പ് 1 മാസം, ആ മുമ്പ് പേര് രജിസ്റ്റർ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസുള്ള അങ്ങനത്തെ കുട്ടികൾക്ക് വരാം. അപ്പം പോരാൻ നേരത്ത് ഈ ഗൗതം പണ്ഡിറ്റ്ജി ഞങ്ങൾ എന്നോട് പറഞ്ഞു, ഈ ഫോട്ടോ താഴെ ഏതെങ്കിലും ഒരു ഫോട്ടോഷോപ്പിൽ പോയിട്ട് ഞങ്ങളുടെ മൊബൈലിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ഞങ്ങളത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ താഴെ ഒരു ശിവഗുഹയുണ്ട്, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്, അതിലൊക്കെ പോയി ലാസ്റ്റ് അവിടെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. മടക്കയാത്രയല്ലേ, ബിലാസ്പൂർ വന്നപ്പോൾ ഒരു മൊബൈൽ ഷോപ്പിൽ കയറിയിട്ട് ഇത് ഇവർക്ക് അയച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ടട്ടാപ്പാനി, 170 കിലോമീറ്ററാണ്. അപ്പോൾ ഈ സ്ഥലം ഗോവിന്ദസാഗർ തടാകത്തിൻ്റെ മുകളിലാണ്. ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ജലസംഭരണിയാണ് ഗോവിന്ദസാഗർ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ നിന്ന് പോന്നു. നൽധേര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം കാലത്ത് ഈ ടട്ടാപ്പാനിയിലേക്ക് പോകണം. കാലത്ത് 6 മണിയാകുമ്പോൾ ഞങ്ങളുടെ ടീമിലെ ഭൂപീന്ദറിനെ, രൂപ് സിംഗിനെയും ആരൊക്കെയോ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അവരൊരു ബസ്സിൽ പുറപ്പെട്ടിട്ടുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഞങ്ങൾ വെയിറ്റ് ചെയ്തു. നോക്കുമ്പോൾ ഒരു ബസ്സല്ല, 2 ബസ്, 2 മിനി ബസ്സിലെ ഒരു സെറ്റ് ഓഫ് അവിടുത്തെ പൂജാരിമാർ, അവരെ സെറ്റ്, പിന്നെ അവരുടെ മാണ്ഡി രാജവംശത്തിലത്തെ ആൾക്കാർ, ഇവരൊക്കെ കൂടി വന്ന് ഇതൊക്കെ ഇവരൊക്കെ മൊബൈലിൽ ഇത് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സീറ്റ്സും അതും ഉപഹാര സാധനങ്ങളൊക്കെ കൊണ്ടവർ വന്നത്. അതൊന്നും ഇപ്പോൾ നമുക്ക് കയറി കൊണ്ടുപോകാൻ പറ്റില്ല കുറേയൊക്കെ. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനൊരു ദർശനം ഉണ്ടായത് ഞങ്ങൾക്ക് 3 പേർക്കാണ്. ഇത് ഹിമാചൽ പ്രദേശിൽ വൈറലായി പിറ്റേ ദിവസം തൊട്ട്. അങ്ങനൊരു സംഭവമാണ് ആ യാത്രയിലുണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എത്തുന്നത് ഈ ടട്ടാപ്പാനി എന്ന് പറഞ്ഞൊരു ചൂടുവെള്ള പ്രവാഹം സത്തലത്ത് നദിയിൽ. അത് കഴിഞ്ഞ് അവിടുത്തെ വനാന്തരങ്ങളിലെ ഒരാശ്രമമുണ്ടെന്ന് കേട്ടിട്ടാണ് പിന്നെ യാത്ര. സത്തലത്ത് നദിയുടെ തീരത്ത് കൂടെ ഇറങ്ങി വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള വഴിയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ആശ്രമത്തിലെത്തിയപ്പോൾ ഇവിടെ ഒരു 35-40 വയസ്സ് പ്രായമുള്ളൊരു ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഈ ഗുഹ ഞങ്ങൾ കയറി നോക്കിയപ്പോൾ അന്തം വിട്ടുപോയി. കാരണം ഇതങ്ങ് അറ്റം വരെ ദൂരം നോക്കത്താത്ത ദൂരത്തോളം കിടക്കുകയാണത്. ഒരു ഭാഗത്ത് വന്നപ്പോൾ കല്ല് ഇട്ട് പകുതി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സന്യാസി പറഞ്ഞത് അയാളുടെ ഗുരു താമസിച്ചിരുന്ന ഗുരു ഉണ്ടായിരുന്ന കാലത്ത് പൗർണമിയുടെ ദിവസങ്ങളിൽ കയറിപ്പോയാൽ പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഞാൻ ഈ കല്ലിട്ട് പകുതിയിട്ട് അടച്ച ഭാഗത്ത് നിന്ന് എത്തി നോക്കി, ടോർച്ച് അടിച്ച് നോക്കി, അതങ്ങ് അനന്തമായ രീതിയിൽ നീണ്ടു കിടക്കുന്നു. ഒരു 10 അടിയോളം ശരാശരി ഹൈറ്റ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ഒരു ഈ സന്യാസിയുടെ കൂടെ ഒരു ചെറിയ പങ്കവരോട് ചോദിച്ചു, ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ ഗുഹയിൽ 100-ൽ അധികം പ്രതിഷ്ഠകളുണ്ട്. ഇത് മുഴുവനും നേരത്തെ പറഞ്ഞ മാതിരി മെഴുകിൽ ഉരുകി വലിച്ച മാതിരി കരിങ്കല്ലിൽ ഉരുകി വലിച്ച പ്രതിഷ്ഠകളാണ്. എല്ലാവരുടെയും ഉണ്ട്, 2 വയലിലും 2 ഭാഗത്തും. ഇത്രയും അമൂല്യമായിട്ടുള്ളൊരു ഗുഹ, ഇത്രയും അമൂല്യമായിട്ടുള്ള പ്രതിഷ്ഠകൾ. പിന്നെയാണ് ആ സന്യാസി പറഞ്ഞത് ഇത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടി സർവേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഗുരു അസാമാന്യ സിദ്ധിയുള്ളൊരു യോഗീശ്വരനായിരുന്നു. ഒരുപാട് പേർക്ക് രോഗശമനം വരുത്തലും ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുള്ള ആളാണ്. അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ട് വലിയ വലിയ പണക്കാരെ ഇരുമ്പ് കൊണ്ട് പാലുണ്ടാക്കി കൊടുത്തൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ആക്ഷൻ കമ്മിറ്റിയും അന്ന് അടൽ ബിഹാരി വാജ്പേയിജി പ്രൈം മിനിസ്റ്ററാണ്. അവരൊക്കെ നിരോധനം നടത്തലൊക്കെ ഉണ്ടായെങ്കിലും ഒന്നും ഇതായില്ല. ഈ 1500 MW ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് യാഥാർത്ഥ്യമായി. ഈ ഗുഹയും ഈ പരിസരം മുഴുവനും ജലസംഭരണിയായി. സമുദ്രം പോലെ കിടക്കുകയാണ് ഇപ്പോൾ. അപ്പം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിച്ചു കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുകളുണ്ട്. ഒരു 1200 MW ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഇതൊക്കെ വിദേശികൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോവില്ല അവർ. ആ സ്ഥലം ഇപ്പോൾ ജലസംഭരണിയിൽ ജലസമാധി എന്നാണ് ഞാൻ പേരെന്നെ കൊടുത്തത് അദ്ദേഹത്തിന്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയുള്ള ഒരു സംഭവമാണ് ഈ ഹിമാലയ സമതലങ്ങളിലൂടെ. പിന്നെ അവിടെ നിന്നുള്ള യാത്രകൾ കർസോഗ്, ഷികാരി മാതാദേവി ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. അതിലത്തെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോവിഡിന് മുമ്പ് ഞാൻ യാത്ര ചെയ്തത്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലാണ്. അഹമ്മദാബാദിൽ നിന്ന് 740 km ദൂരമുണ്ട് ഗീർനാർ. ഇത് ഗീർ വനങ്ങളുടെ ഒരു ഭാഗത്താണ്. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ നെക്ക് ടു നെക്ക് ബോർഡറാണ്. ഈ ഗിർനാർ പർവ്വതം കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭാഗമായി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 13,000-14,000 ഹൈറ്റുള്ള പർവ്വതത്തിലേക്ക്, കരിങ്കൽ പർവ്വതമാണ്, അതിലേക്ക് കയറണമെങ്കിൽ 9,999 സ്റ്റെപ്പ് കയറണം. 10,000-ന് 1 കുറവ്. അതും 1 ഹൈറ്റിലാണ്. 2 വീതി ഒരു 3.5 ഐ മീൻ പ്രൊട്ടക്ഷൻ വാള്. ഇതൊക്കെ ഇതിൻ്റെ പഴക്കം പുരാവസ്തുക്കാർ നോക്കിയപ്പോൾ ഇതൊരു 4,000-4,500 പഴക്കമുണ്ട്. ഇതിൻ്റെ മുകളിൽ ഗുഹകളുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ അമ്പലം കണ്ടാൽ വിസ്മയപ്പെട്ടു പോകും. കാരണം ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന സ്ഥലത്ത് ഇന്ന് ക്രെയിനോ ഏത് മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റോ എത്താനുള്ള സ്ഥലമില്ല, പറ്റില്ല. വിഞ്ചോ അതുമാതിരിയുള്ള സാധനങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് ഇതിൻ്റെ മുകളിൽ ഇതുമാതിരി ഒരു ടെമ്പിൾ ഉണ്ടാക്കണമെങ്കിൽ, അതും താജ്മഹലിനെ വെല്ലുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ 9,999 സ്റ്റെപ്പ് കയറി ഇവിടെ മുകളിലെത്തുന്നവർ അപൂർവമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിസ്മയങ്ങളുണ്ടായ ഒരു കലവറയാണ് ഈ പുസ്തകം. ഇതിലത്തെ ഒരു അധ്യായം വ്യർത്ഥമായൊരു യാത്ര എന്ന് പറഞ്ഞിട്ട് ഞാനതിനെ തലക്കെട്ട് കൊടുത്തേക്ക്. ഈ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു അമ്പലം ഒരു കൊടുങ്കാടിൻ്റെ ഉള്ളിലുണ്ടെന്ന് കേട്ടിട്ട് പോയി ചെയ്യണം. നോക്കുമ്പോൾ കൊടുങ്കാടൊക്കെ പോയി, ഇത് ടൗൺഷിപ്പായി മാറി. സ്ഥലമൊക്കെ ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ് പതിച്ചു കൊടുത്തു. ഇതിൽ ഉണ്ടാക്കി വച്ചിരിക്കണമെന്ന് വെച്ചാൽ മാർബിൾ കൊണ്ടൊരു വിസ്മയ ടെമ്പിളാണത്. ഒരു 20-25 ഹൈറ്റിൽ തന്നെ ഗീതോപദേശത്തിൻ്റെ കുതിരകളും ഭഗവാനും അർജുനനുമാണ്. ഉള്ളിയിൽ മുനിമാരുടെയും ഇവരുടെയും ഒക്കെ പ്രതീക്ഷ, ഒക്കെ തൂവെള്ള മാർബിളാണ്. കോടാനുകോടികൾ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ എണ്ണ വിളക്ക് തീയാൻ പാടി കത്തിച്ചിട്ടില്ല. പിന്നെ ഒറിജിനൽ പുഷ്പങ്ങളില്ല. ചന്ദനത്തിരി വരെ കത്തിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഇതൊരു ഹെറിറ്റേജ് ടെമ്പിളാണത്രേ. ഇത് ഉണ്ടാക്കിയ ആരാച്ചാൽ ഹിമാചൽ പ്രദേശിലെ
ഏറ്റവും വലിയ മദ്യനിർമ്മാണ കമ്പനിയാണ്. മോഹൻ മേക്കിംഗ് ബ്രവറീസ് ലിമിറ്റഡ്. ഇവരുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തുടങ്ങിയ ഈ ബ്രവറി, ഈ ഡിസ്റ്റില്ലറി ഇതിനകം അവരുണ്ടാക്കി കൂട്ടിയത് എത്രയാന്ന് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഇത്രയധികം ആൾക്കാരെ മദ്യത്തിന് അഡിക്റ്റഡാക്കി. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. അവിടെ ഒരു സമരം നീണ്ടു നിന്ന് ഞാൻ ദേവഭൂമിയിലെ എന്നുള്ള ബുക്കിൽ എഴുതിയിട്ടുണ്ട്. 6 മാസമാണ് നാഷണൽ ഹൈവേ ലേഡീസ് ഉപരോധിച്ച് സമരം ചെയ്തു. കത്തിക്കലും അതും ഇതും ഒന്നും ഒരുപാട് ശ്രമം ഗവൺമെൻറ് നടത്തി നോക്കി, ഒന്നും വിജയിച്ചില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടുത്തെ രീതി അനുസരിച്ച് പഹാടി ഏരിയകളിൽ മുഴുവനും മദ്യം മാറ്റാൻ അനുമതിയുണ്ട്. അത് പഹാടികൾക്ക്. സമതലങ്ങളിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ മദ്യ ഡിസ്റ്റില്ലറികൾ ഉണ്ടാക്കിയത്. അപ്പോൾ പുരുഷന്മാരിൽ 80% ഒരു പണിയെടുക്കാതെ മദ്യപിച്ച് ഈ സ്ത്രീകളുണ്ടാക്കി കൊണ്ടുവരുന്ന വരുമാനം കൊണ്ട് ജീവിച്ച് കൃഷിയും അതും സമ്പൽ സമ്പ്രദാനം ശരിക്കും ഹിമാചൽ പ്രദേശ്. പക്ഷേ പുരുഷന്മാരിൽ 70% പേരും നിഷ്ക്രിയരാണ്. ഒരു ജനറേഷനെ മൊത്തം, അത് തന്നെ കമ്മിങ് ജനറേഷനെ വരെ ഇതിലേക്ക് വരുത്തുക. ഇതിനെതിരെയാണ് ഈ സ്ത്രീകൾ 6 മാസം സമരം ചെയ്തത്. ലോകം മുഴുവൻ ഇതിൻ്റെ ന്യൂസ് എത്തി. അവസാനം ഗവൺമെൻറ് കീഴടങ്ങി. പക്ഷേ ലിക്കറൊക്കെ ഇപ്പോഴും പഴയമാതിരി തന്നെ. അപ്പോൾ ഈ ലിക്കറിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ബോധവൽക്കരണം വരെ ഈ അധ്യായത്തിലുണ്ട്. ഇതുകൊണ്ടാണ് അതിന് ഞാൻ വ്യർത്ഥമായ യാത്ര എന്നെ പേര് കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള യാത്രകളും ഒക്കെ ആയിട്ടുള്ളതാണ് ഈ ഹിമാലയ സമതലങ്ങളിലൂടെ. പിന്നെ ഒരു പലപ്പോഴും ഒരു ബുക്ക് കഴിഞ്ഞാൽ അടുത്ത ബുക്ക്, അടുത്ത ബുക്ക്, അടുത്ത ബുക്ക്, അങ്ങനെയുള്ളൊരു റിക്വസ്റ്റാണ് ഈ വായനക്കാരുടെ ഇന്ന് വരുന്നത്. ഞാനിതിൽ എൻ്റെ ആമുഖത്തിൽ പറഞ്ഞത് രചന ഓൾമോസ്റ്റ് നിർത്താൻ പോവാണ്. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു പുസ്തകം എഴുതുന്നുണ്ടെങ്കിൽ ശരാശരി 3 കൊല്ലം വേണം. ഇപ്പോൾ ഈ കോവിഡ് വന്ന കാരണം എല്ലാം അടഞ്ഞു കിടന്ന് അങ്ങനെ ഇരുന്ന കാരണം കൊണ്ടാണ് ഒരു 1.25 കൊല്ലം, അങ്ങനെ 2 കൊല്ലം കൊണ്ട് ഈ രചന തീർന്നത്. ചിലർ നെറ്റി ചുളിക്കുന്ന ചില സംഭവങ്ങളാണ്. അതായത് അത്തരം സ്പിരിറ്റുകളുണ്ട്, അത് മനുഷ്യന് ഉപയോഗമുള്ളതുകൊണ്ട് ഉപദ്രവമുള്ളതുകൊണ്ട്. ഗുഡ് ആൻഡ് ഈവിൾ സ്പിരിറ്റ്സ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്.